ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ചുമ്മാ വണ്ടി കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കേട്ടോ, പൊടി പൊടി ചാകെ സീനാവും. അപ്പൊ അതാ നമ്മൾ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടയർ ഞാൻ ഒരു സീനില്ലാത്ത ടയറാണ്, അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയറൊന്നും മാറ്റില്ലെന്ന് വെച്ചു. പിന്നെ ബാറ്ററി നമുക്ക് നല്ല സീൻ, അത് നമ്മളിങ്ങനെ വെറുതെ പോർച്ചിലി എടുത്ത് ഇങ്ങനെ നശിപ്പിക്കണം വെച്ചിട്ടാണ് വണ്ടി കൊടുക്കണത്, ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട്. അപ്പൊ അവൻ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ അവരെന്തായാലും അവരാവശ്യം സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ച് പഠിക്കാനും അങ്ങനെ വേണ്ടിയിട്ടാണ് വരുന്നത്. അവനും അവന്റെ കസിൻ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാൾ ശേഷം, അതായത് രണ്ട് മൂന്നാല് മാസം അല്ലാണ്ട് 9 മാസത്തോളം വണ്ടി സ്റ്റാർട്ടാകും ഒന്നുമില്ലെന്നൊക്കെ അറിയാമല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി നമ്മൾ എടുത്തേക്കാണ്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചാൽ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അതായത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, പിന്നെ നമ്മൾ വണ്ടി സെയിൽ ചെയ്യാൻ പോകുന്ന കാര്യം അതൊക്കെ പറഞ്ഞൊരു വീഡിയോ കേട്ടോ. അതായത് കുറേ നാളിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ചുമ്മാ വണ്ടി കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മൾ വലിയ വീഡിയോ ഒന്നല്ല, എന്നാലും വണ്ടി കുറേ നാളിന് ശേഷം വണ്ടി എടുക്കാണ്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ കുറേ നാളായിട്ട് വണ്ടി ഞാൻ ഓടിച്ചിട്ട് വരാം എന്ന് വെച്ചാൽ ഒരു പറഞ്ഞ 9 മാസത്തിന് മേലെ അല്ലെങ്കിൽ 8 മാസത്തിന് മേലേക്ക് വണ്ടി എടുത്തിട്ടാണ്. അപ്പം ഞാൻ ബാറ്ററിക്ക് മാറ്റി വണ്ടിക്ക് സെറ്റ് ആയിട്ട് ചെറിയ കംപ്ലൈൻറ്റ് ആണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാണ്ട് കിടന്ന് ഇങ്ങനെ ഇട്ടിട്ട് അത് പെട്രോൾ വരാണ്ടൊക്കെ അങ്ങനെ സീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ സെറ്റായി, എല്ലാം സെറ്റായി, ബാറ്ററി നമ്മളൊക്കെ മാറ്റി കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. വണ്ടി എനിക്കൊരു സീന സംഭവമൊന്നും തന്നെ ഇല്ല ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് വണ്ടിയിലെ ഒരു അവസ്ഥയും പിന്നെ കാര്യം കുറച്ച് കാര്യങ്ങൾ വണ്ടി സെയിലും ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരുപാട് നാളെ ശേഷം എടുത്തതിൻ്റെ ഓടിച്ചതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേടാ, അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് പൊടിയും കാര്യങ്ങളും പിടിച്ചു, അത്യാവശ്യം ചെറിയ രീതിയിൽ തുടച്ചിട്ടുണ്ട്. എന്നാലും കണ്ടോ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ പൊടി കണ്ടാൽ മനസ്സിലാവും. അതുപോലെ എല്ലാ ഭാഗം കാണിച്ചു തരാം. ഫുള്ള് പൊടിയൊക്കെ ഉണ്ട് നൈസായിട്ട്. പിന്നെ സീറ്റും കാര്യങ്ങളും കണ്ടാവും, ബാക്കൊക്കെ നിറച്ച് പൊടിയോ തീരെ എടുക്കേണ്ടത് നമ്മൾ. ഇപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കിയാൽ നമ്മൾ ഫുള്ള് പൊടിയായിട്ട് ഫുള്ള് ഇതായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ വണ്ടിയും കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ സെയിൽ ചെയ്യാൻ പോകണം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി ഒന്ന് സെയിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്തായാലും വണ്ടി ഇപ്പോൾ യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ വർക്കും അങ്ങനെ പോയിട്ട് വണ്ടി എടുക്കണമെന്നില്ല. പിന്നെ അപ്പോൾ പിന്നെ വെറുതെ വണ്ടി കിടന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊടി ഇങ്ങനെ വെറുതെ നശിപ്പിച്ച് കൂടെ കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് വണ്ടി കൊടുക്കാൻ വെച്ചത്. അപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി യൂസും കാര്യങ്ങളും കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ ഒരു 8-9 മാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ തിരക്കിൽ പെട്ടിട്ടും ജോലിയുടെ സംഭവത്തിലൊക്കെ പെട്ടിട്ട് കുറേ നാളിങ്ങനെ അത് പിന്നാലെയാണ് കുറച്ച് നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നൈസ് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായതുകൊണ്ട് വണ്ടിയും സംഭവത്തിൽ നിന്നും എടുക്കാനേ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ എപ്സന്റെ സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലും ഒക്കെ ആയിട്ടാണ് നടക്കേണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി തീരെ ശ്രദ്ധിക്കലും ഭയങ്കര കാര്യം കുറവാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ട് വീട്ടിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വെറുതെ പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ ഫുള്ള് സീനായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ടൈമിൽ കൊടുക്കാമെന്ന് വെച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കൊടുക്കണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇട്ടു. പിന്നെ വീണ്ടും വിചാരിച്ചു ഞാൻ എന്തായാലും കൊടുക്കാം, ഞാൻ എന്തായാലും വണ്ടി എന്തായാലും നമ്മൾ എന്താ ഓടിക്കാനൊന്നും പോകണില്ല, എന്തായാലും തിരക്ക് പെട്ടിട്ട് ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ ആ ബിസിയിൽ ഞാൻ എന്തായാലും ഓടിക്കുകയില്ല, വീണ്ടും പഴയ അവസ്ഥയിൽ വണ്ടി വരും ചെയ്യും. പൊടിയൊക്കെ പൊടി ചാകെ സീനാവും. അപ്പോൾ അതാ നമ്മൾ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സീനില്ലാത്ത ടയറാണ്, അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയറൊന്നും മാറ്റില്ലെന്ന് വെച്ചു. പിന്നെ ബാറ്ററി നമുക്ക് നല്ല സീനുണ്ടായിരുന്നു. ബാറ്ററി നമുക്ക് നല്ലൊരു ബാറ്ററി ഒരു 2021 ആ ഒരു റേഞ്ചിലുള്ള ബാറ്ററി നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ആ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് അറിയണം നല്ല ബാറ്ററിയാണ്, ഞാൻ നോക്കിയിട്ടാണ് എടുത്തത്. സീനൊന്നുമില്ല, പക്കയാണ് ബാറ്ററി. വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കില്ല. അപ്പോൾ ഞാനത് എടുക്കാന്ന് വെച്ചിട്ടാണ് വണ്ടി അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടീം വന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവന് ഓടിച്ചു പഠിക്കാനും അങ്ങനെ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി നോക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് വണ്ടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നാളെയൊക്കെ ഇടത്തന്നെ വന്ന് കാണും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് സെറ്റാവാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല സാറ്, പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ. അത്ര വലിയ റേഞ്ചിലൊന്നും കൊടുക്കണത്. അപ്പോൾ അങ്ങനെ എടാ വണ്ടി നീ വളച്ചോ. അപ്പോൾ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ ചുമ്മാ ഈവനിങ് സൺഡേ ആണ് വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ അവിടെ വീണ്ടും അവിടെ തന്നെ ഒരു നീസ് പാടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായി ഭാഗത്തേക്ക് വെച്ചാൽ വണ്ടി വെച്ചാൽ ഇപ്പോൾ കുറേ നാളെ ചെയ്തപ്പോൾ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര എന്താ പറയുക, എനിക്ക് കുറേ അറ്റാച്ച്മെൻറ്റ്സും കുറേ മുകളിൽ വണ്ടിയാണ്. പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമുള്ള വണ്ടിയാണ്. എന്താ പറയുക, വണ്ടി ഓടിച്ച് പഠിച്ചതും എല്ലാം. പിന്നെ എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം സംഭവിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറായിരുന്നു.
അപ്പോ അതുകൊണ്ട് ചെറിയ വിഷമൊക്കെ ഉണ്ട് വണ്ടി ഇങ്ങനെ കൊടുക്കണേല്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നമ്മളിങ്ങനെ വെറുതെ പോർച്ചിലി എടുത്ത് ഇങ്ങനെ നശിപ്പിക്കണം വെച്ചിട്ടാണ് വണ്ടി കൊടുക്കണത്, ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട്. അപ്പൊ അവനെന്തായാലും വരുന്നുണ്ട്. അപ്പൊ അവരെന്തായാലും അവരാവശ്യം സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ച് പഠിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്, അവനും അവന്റെ കസിൻസ് അങ്ങനെ കിടപ്പോ എന്തായാലും അവിടെ നോക്കിയാണോ എന്നും കുഴപ്പമൊന്നുമില്ല വണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും വരും, വരുവാണെങ്കിൽ അവർ ഇഷ്ടപ്പെടാണെങ്കിൽ വണ്ടി എന്തായാലും എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കാനുള്ള സെറ്റപ്പാണ് രണ്ടും കഴിച്ച്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുറെ നാളായി, ഏകദേശം ഇത്ര മാസങ്ങളായിട്ട് വണ്ടി ഓടിക്കണത് തന്നെ, വണ്ടി സ്റ്റാർട്ടാക്കണത് തന്നെ, ഓടിക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് ഇത് എന്താ പറയാ, ഇത് ചിലർക്ക് മനസ്സിലാവും നമ്മുടെ ആദ്യത്തെ കാറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്ടം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് വണ്ടി കാറും കാര്യങ്ങളും. ഇത്ര വണ്ടി ഡ്രൈവിംഗ് സെറ്റ് ചെയ്ത് പഠിച്ചതും എല്ലാ സംഭവം ഏറ്റുണ്ടല്ലോ ഒരു ഇതെല്ലാവരും അങ്ങനെ തന്നെയാവും, ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി പഠനം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഏകദേശം ഇത്ര സാധനം വണ്ടി എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, ഞാൻ സ്ഥലം ഒന്നുകൂടി കാണിച്ചുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെയാണ്, അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത് വണ്ടിയും കൊണ്ട്. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. അതേട്ടാ, അപ്പൊ ഇതാണ് വീഡിയോ. വലിയ സംഭവം അത്ര വലിയ വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറെ നാളെ ശേഷം വണ്ടി എടുത്തതിൻ്റെ ആ ഒരു ഇതും, പിന്നെ വണ്ടി നിന്ന് ഓടിച്ചു നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഈവനിങ് ആണ്, ഏകദേശം സൺഡേ ഈവനിങ് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പാടും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, കുറെ നാളത്ത് എടുത്തതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെയാണുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അത്ര വലിയ ലോകം അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ചിലപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പേറ്റുണ്ടെന്നുണ്ടാവുന്നില്ല, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എന്തായാലും ചെയ്യുന്ന പ്ലാനുണ്ട്. പെറ്റാണെങ്കിൽ അത് വീടെടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാവും, ചിലപ്പോൾ ഇനി വീട് ഉണ്ടാവില്ലായിട്ടുണ്ട്, ലാസ്റ്റ് ചിലപ്പോൾ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്.